ومتصدق نخف التصدق لم يكن بما أنفقت يمناه علم شمالي ومن ذاكر الرب المهيمين خاليا ففاضت به عيناه خوف نكالي ഏഴ് വിഭാഗം ആളുകൾക്ക് നാളെ അള്ളാഹു തആല അർശിന്റെ തണൽ കൊടുക്കുമത്രേ. ഏഴ് വിഭാഗം ആളുകൾക്ക് അർശിന്റെ തണൽ. ആ തണൽ ലഭിക്കുന്നവരിൽ ഒരു വിഭാഗത്തെ നിബിധങ്ങൾ പറയുന്നത് ഒറ്റക്കിരിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർത്ത് കരയുന്നവരാണ്. ആൾക്കൂട്ടത്തിൽ ബഹളം വെച്ച് കരയലല്ല, ഒറ്റക്കായിരിക്കുമ്പോ താനും അള്ളാഹുമല്ലാതെ മറ്റാരുമില്ലാത്ത നേരത്തെ ഒരു റൂമിൽ ഒറ്റയ്ക്ക് അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണുകൾക്ക് നാളെ അള്ളാഹു തആല അർശിന്റെ തണൽ വിരിക്കും. മഹ്ശറയുടെ ചൂടവർക്കുണ്ടാവുകയില്ലെന്ന് കാലുകളുടെ കാൽമുട്ടിലേക്ക് തോളിലേക്ക് വിയർപ്പിലൊക്കെ മുങ്ങിക്കഴിയുന്ന ആളുകളുണ്ടാകുമത്രേ. ഹബീബായ നിബിധങ്ങൾ പറഞ്ഞുവല്ലോ, ആ ചൂടിൽ അള്ളാഹു തണൽ വിരിക്കുന്ന ആളുകളിൽ ഒരു വിഭാഗം ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനെ ഓർത്ത് കരയുന്നവരാണ്. ണ്ടോ, ആർക്കും കരയാൻ തോന്നുന്നില്ല, എല്ലാവർക്കും ഇഷ്ടം കോമഡിയാണ്, എല്ലാവർക്കും കോമഡിയാണ്. എപ്പോഴും വളരെ ഹ്യൂമറസ് ആയിട്ടിരിക്കുക, എപ്പോഴും തമാശ പറയുക, ചിരിക്കുന്ന പരിപാടികൾ. ചിരിയാണ് മനുഷ്യന് ആവശ്യം, എന്നാൽ ചിരിയോടൊപ്പം കരച്ചിൽ വേണ്ടേ? നിബിധങ്ങൾ പറയുമായിരുന്നു അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ മുമ്പിലൂടെ ഹബീബ് നടന്നുപോയപ്പോഴാ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബികളെ നിങ്ങൾ ചിരിക്കുകയാണോ? അള്ളാഹുവിനെ തന്നെയാണ് സത്യം. അള്ളാഹുവിന്റെ സ്വർഗവും അള്ളാഹുവിന്റെ നരകവും അള്ളാഹുവിന്റെ ശിക്ഷയും ഞാൻ അറിയുന്ന പോലെ നിങ്ങൾ അറിയുമെങ്കിൽ, ഞാൻ കണ്ടതുപോലെ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ, എനിക്കറിയുന്ന പോലെ നിങ്ങൾക്കറിയുമായിരുന്നുവെങ്കിൽ, നിങ്ങൾ കുറച്ചേ ചിരിക്കുമായിരുന്നുള്ളൂ, നിങ്ങൾ ഒരുപാട് കരഞ്ഞേനെ എന്ന് മഹാനായ റസൂലുള്ളാഹു അലൈഹി വസല്ലം. കണ്ണുനീര് വരുന്നത് ഈമാനിന്റെ അടയാളമാണ്. മുഹമ്മദ് ബിൻ മുഖദിർ റളിയല്ലാഹു അൻഹു രാത്രി എന്തെന്നില്ലാത്ത കരച്ചിൽ കേട്ടപ്പോ ആളുകളെല്ലാം ഓടി വന്നു സമാധാനിപ്പിക്കാൻ. എന്താണ് വിഷയം? മുഹമ്മദ് ബിൻ മുഖദിർ തങ്ങളോട് വല്ലാത്ത കരച്ചിലാണ്, വിഷമമാണ്. അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മഹാനായ അല്ലാമ അബൂ ഹാസിം റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ടുവന്നു ഒരു സുഹൃത്തായിക്കൊള്ളട്ടെ സമാധാനിപ്പിക്കാൻ. സുഹൃത്ത് അബൂ ഹാസിം റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് വന്നു തന്റെ കൂട്ടുകാരൻ മുഹമ്മദ് ബിൻ മുഖദിറിനെ സമാധാനിപ്പിക്കാനാണ്. ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? എന്താ നിങ്ങൾ കരയാൻ കാരണം? അബൂ ഹസം എന്നവർ ചോദിച്ചപ്പോ മറുപടി വരുന്നു, ഖറാതു ഖൗലഹു തആല സൂറത്ത് സുമറിലെ ഒരായത്ത് ഞാൻ ഓതിയതാണ് വിഷയം. വബദാലഹും മിനല്ലാഹി മാ ലം യകൂനു യഹ്തസിബൂൻ വബദാലഹും മിനല്ലാഹി മാ ലം യകൂനു യഹ്തസിബൂൻ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വിചാരണക്ക് ചെല്ലുമ്പോൾ പ്രതീക്ഷിക്കാത്തതവർക്ക് കിട്ടുകയുണ്ടായി എന്ന് പറഞ്ഞപ്പോ റബ്ബേ രക്ഷപ്പെടുമെന്ന് വിചാരിച്ച നാൾ റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ രക്ഷപ്പെടാതിരിക്കുമോ? അള്ളാഹു പുറത്തു വരുമെന്ന് വിചാരിച്ചെന്ന് നോക്കുമ്പോ തൗബ അള്ളാഹു സ്വീകരിച്ചിട്ടില്ലയോ? അള്ളാഹുവിന്റെ മുമ്പിൽ സ്വർഗലോകം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെന്നപ്പോൾ നരകം നൽകപ്പെടുന്ന അവസ്ഥകൾ, ഈ വിവരം അള്ളാഹു പറയുന്ന സൂറത്ത് സുമറിന്റെ ആയത്തോതിയപ്പോഴ മുഹമ്മദ് ബിൻ മുഖദിർ റളിയല്ലാഹു കരച്ചു നിർത്താൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞു പോയത്. കാണാത്തത് പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുമോ? രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നു, പക്ഷേ രക്ഷ കിട്ടിയില്ലെങ്കിലോ? ഇത് പറഞ്ഞപ്പോഴാണ് മഹാനായ അബൂ ഹസം റളിയല്ലാഹു തആല അവരുടെ കൂടെ ഇരുന്ന് കരയാൻ തുടങ്ങി. രണ്ടുപേരും കരച്ചിലായി. കൂട്ടുകാർ ഓടിവന്ന് പറഞ്ഞ, അബൂ ഹസ്മേ നിങ്ങളെ കൊണ്ടുവന്നത് ശൈഖബറുകൾക്ക് ഞങ്ങളുടെ വാപ്പയെ സമാധാനിപ്പിക്കാനാണ്, നിങ്ങളും വന്ന് കരയുകയാണോ? രണ്ടുപേരും കൂട്ടക്കരച്ചിലായി. വിശുദ്ധ വചനമോർത്തുള്ള അള്ളാഹുവിന്റെ ദീനിന്റെ ആശയങ്ങളെ ഓർത്ത് കരയുന്നവർ. കരച്ചിൽ വരുന്നത് ഈമാനിന്റെ അടയാളമാണ്, കരയുന്നത് ഹൃദയം ലോലമായതിന്റെ അടയാളമാണ്, കണ്ണെന്ന് കണ്ണുനീര് വരുന്നത് കൽബിന്റെ ഉള്ളിൽ ഒരൽപ്പം ഈമാൻ ബാക്കിയുള്ളതിന്റെ അടയാളമാണ്. അള്ളാഹുവിനെ ഓർത്ത് കരയാൻ സാധിക്കാതിരിക്കുന്നത് അപകടമാണെന്നും അള്ളാഹുവിനോട്
തരരുത് റബ്ബേ, അല്ലാഹുവേ കരയാൻ പറ്റാത്ത കണ്ണുനീർ വരാത്ത കണ്ണുകൾ തരല്ലേ, നിന്നെ പേടിക്കാത്ത ഹൃദയം തരല്ലേ, ഉപകാരപ്പെടാത്ത ഇൽമ് തരല്ലേ, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയും തരല്ലേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബി ലാ യഖ്ഷ ومن عين لا تدمع ومن نفس لا تشبع ومن دعوة لا يستجاب لها എന്ന് ഹബീബിന്റെ പ്രാർത്ഥനയിൽ കാണാൻ കഴിയും. അല്ലാഹുവേ നിന്നോട് കാവൽ ചോദിക്കുന്നു, മിൻ നഫ്സിൽ ലാ തശ്ബ, ഒരിക്കലും മതി വരാത്ത ശരീരം, ഒരിക്കലും ആഗ്രഹം തീരാത്ത ശരീരം, ഒരിക്കലും തന്നെ മതി വരാത്ത ശരീരം, അങ്ങനെ വരല്ലേ റബ്ബേ, എനിക്ക് മതി വരണം. ഭക്ഷണമാണെങ്കിലോ പാനീയമാണെങ്കിലോ മറ്റെന്തോ ആസ്വാദനങ്ങളാവട്ടെ, ദുന്യാവിൽ മതി വരാതിരിക്കുന്നത് വലിയൊരു അപകടമാണ്. അല്ലാഹുവേ നിന്നെ പേടിക്കാത്ത ഹൃദയം എനിക്ക് വേണ്ട റബ്ബേ, കരയാത്ത കണ്ണെനിക്ക് വേണ്ട റബ്ബേ, വാഴൂതുമ കരയാത്ത കണ്ണു തരല്ലേ എന്ന് നബിതങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കണ്ണുകൾക്ക് നനവ് വരുന്നുണ്ടോ? കണ്ണുകൾ എന്ന കണ്ണിനീർ ഒറ്റി വീഴുന്നുണ്ടോ? നമ്മൾ ആലോചിക്കണം. നിബിനങ്ങളുടെ മുമ്പിലാണ്, സഹാബത്തിന്റെ മുമ്പിലാണ് ആളുകൾ വരാറുണ്ടായിരുന്നത്. നബിയേ നബിയേ, കരയാൻ പറ്റുന്നില്ല നബിയേ, കണ്ണെന്ന് കണ്ണുനീരുകളൊക്കെ പറ്റിപ്പോയിട്ടുണ്ട്, കരയുന്നുണ്ട്. സീരിയലൊക്കെ കാണുമ്പോ, സിനിമ കാണുമ്പോ, അതല്ലെങ്കിൽ അതിലേതെങ്കിലും ആക്സസിന് വല്ല അപകടങ്ങളും സംഭവിക്കുമ്പോ, എന്തെങ്കിലും ഒരു എപ്പിസോഡ് മുടങ്ങിപ്പോകുമ്പോ നമ്മൾ കരയുന്നുണ്ട്, പെണ്ണുങ്ങൾ കരയാറുണ്ട്. സീരിയലിന്റെ അഡിക്റ്റുകളായ ആളുകൾ അതിൽ അഭിനയിച്ച് അവരോടൊപ്പം ലയിച്ചു ചേരാറുണ്ട്. എന്നാൽ അല്ലാഹുവിന് വേണ്ടി ആരാണ് കരയുന്നത്? നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ സഹോദരിമാർക്ക് എമ്പാടും മാതൃകയുള്ള മഹദിയല്ലയോ? മഹദിയുടെ മുമ്പിലെ മഹദിയുടെ മുമ്പിലേക്ക് ഇൽമ് പഠിക്കാൻ വന്ന മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു മഹാനബർ വന്നപ്പോ ബീവിയോട് പറഞ്ഞു, ബീവി മാ അക്തറ ഹുസ്നനാ, എന്തോ ഒരു സങ്കടമാണല്ലേ നമ്മൾ ഓർക്കുമ്പോൾ, പരലോകം കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട്. ഹസൻ എന്നവരോട് ബീവി പറഞ്ഞു, ഹസൻ എന്നവരെ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾക്ക് സങ്കടമുണ്ടോ? സങ്കടം, ശരിയായ സങ്കടം നിങ്ങളുടെ മനസ്സിലേക്ക് വരികയാണെങ്കിൽ ശ്വാസോച്ഛ്വാസം പോലും നിങ്ങൾക്ക് ശരിക്ക് ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ, ശരിക്കൊന്ന് ശ്വാസം വിടാൻ കഴിയില്ലല്ലോ നിങ്ങൾക്ക്. എന്ത് സങ്കടമാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് സങ്കടമുണ്ടോ എന്ന് അങ്ങോട്ട് തിരിച്ചുകയാണ് മഹദി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ. ഇങ്ങനെ അല്ലാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണുകൾക്ക് നാളെ നരകശിക്ഷയില്ലെന്ന് ഹബീബായ നബിതങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, കത്തുറച്ചാൻ രണ്ട് തുള്ളികൾ, ആ തുള്ളികൾ വീഴുന്ന ശരീരത്തിന് നരകം ഹറാമാണ്. കത്തുറത്തു ദമിൻ തുഹറാഖു ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ വഴിയിൽ ഉറ്റി വീഴുന്ന ഒരു രക്തത്തുള്ളി, അല്ലാഹുവിന് വേണ്ടി രക്തസാക്ഷിയാകുന്ന ഒരാൾ. അല്ലാഹുവിനെ പേടിച്ച് കരയുന്ന കണ്ണെന്ന് വരുന്ന കണ്ണുനീർ. ഈ രണ്ട് തുള്ളികൾ, ഒന്ന് രക്തത്തുള്ളിയാണ്, മറ്റൊന്ന് കണ്ണുനീർ തുള്ളിയാണ്. അല്ലാഹുവിന് വേണ്ടി ജിഹാദോ ധർമ്മസമരമോ ചെയ്യാൻ അവസരങ്ങളില്ലാത്ത ഇക്കാലത്ത് നമുക്ക് അല്ലാഹുവിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ത്യാഗം ഇപ്പോഴും ബാക്കിയുണ്ട്, ഒരു തുള്ളി കണ്ണുനീർ. അല്ലാഹുവിന് വേണ്ടി വീഴ്ത്താൻ കഴിഞ്ഞാൽ ആ കണ്ണുകൾ നരകത്തിലേക്ക് കടക്കുകയില്ലെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഏതൊരു സത്യവിശ്വാസിക്ക് അവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ ഒരു സന്തോഷവും, സൽക്കർമ്മം ചെയ്യുമ്പോ സന്തോഷം. ഒരു നോമ്പെടുത്തു, അൽഹംദുലില്ലാ എന്റെ നോമ്പ് നഷ്ടപ്പെടാതെ കിട്ടിയല്ലോ, അൽഹംദുലില്ലാ എന്റെ നിസ്കാരം കൃത്യമായി നിർവഹിക്കാൻ കഴിഞ്ഞല്ലോ, അൽഹംദുലില്ലാ അല്ലാഹുവിന് വേണ്ടി അവന്റെ ദീൻ പഠിപ്പിക്കുന്ന മദ്രസയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സ്ക്വയർ ഫീറ്റ് ഒരു രണ്ടായിരം, എന്തെങ്കിലും ഒരു രണ്ടായിരം, ഒരു നാലായിരം, എന്തെങ്കിലും എന്റെ വക കൊടുക്കാൻ ഒരു നീയത്ത് ചെയ്യാൻ എന്നെ കൊണ്ടായല്ലോ, ഞാൻ പിന്നീട് കൊടുത്തേക്കാം. ഒരു നന്മ ചെയ്തു, ഒരു നന്മ ചെയ്യുമ്പോൾ സന്തോഷം മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ, തിന്മ സംഭവിക്കുമ്പോൾ പശ്ചാത്താപവും സങ്കടവും കരച്ചിലും വരുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഈമാനിന്റെ അടയാളമാണെന്ന് മഹാനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിന്മ സംഭവിക്കുമ്പോൾ ഒരു സങ്കടം, നന്മ ലഭിക്കുമ്പോൾ ഒരു സന്തോഷം, ഇത് രണ്ടും ഉണ്ടാകുന്നത് മുഅ്മിനിന്റെ അടയാളമാണ്.
അല്ലാഹു ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ചോർന്നു പോകുന്ന ഈ കാലത്ത് ഈമാനിന്റെ അടയാളങ്ങൾ നമ്മുടെയും നമ്മുടെ മക്കളുടെയും മക്കളുടെ മക്കളുടെയും തലമുറ തലമുറകളിൽ അല്ലാഹു ഈമാൻ നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.